ഞാൻ സ്വാമിയുടെ അടുത്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന് അങ്ങയുടെ മുമ്പിൽ നിൽക്കാനും മുതലമട പാലക്കാട് ജില്ല സ്നേഹാശ്രമം ആശ്രമം. അപ്പോൾ ഇവിടെ പല പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധമാണെന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് മുതലായ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ലോകരാഷ്ട്ര തലവന്മാരും പലരും വന്നിട്ടുണ്ട്. മൗറീഷ്യസ്, ശ്രീലങ്ക. അപ്പോൾ അവരുടെ ഒക്കെ വന്ന് ഈ മണ്ണിൽ വന്ന് നിൽക്കാനും സ്വാമിയുടെ മുമ്പിൽ രണ്ട് വാക്ക് പറയാനും സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സന്തോഷം ഉണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരുമായിട്ടുള്ള ബന്ധം സ്വാമിക്ക് ഉണ്ട്. അതായത് സ്വാമിയുടെ ജ്യേഷ്ഠൻ മുരളീധരൻ ഡോക്ടർ കൊടുങ്ങല്ലൂർക്കാരൻ ഉണ്ട്. അപ്പോൾ അങ്ങേരെ ആയിട്ടുള്ള പരിചയം ഒരു 10-30 കൊല്ലത്തിൽ കൂടുതൽ എനിക്കുണ്ട്. ഞങ്ങളുടെ കുടുംബ ഡോക്ടറാണ്. ആ ഡോക്ടറുടെ അനിയനാണെന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ അപൂർവമായിട്ടുള്ള പല സാധനങ്ങളും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അങ്ങ് 1-2 വാക്കുകൾ പറഞ്ഞു തന്നാൽ വലിയ സന്തോഷം. ഗോപു ഇവിടെ വന്നതിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ശരി. സോമരത അങ്ങയുടെ കമണ്ടവും വളരെ ഫേമസാണ്, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ സ്നേഹത്തിൻ്റെ സന്നിധിയിൽ ഒരൊറ്റ മതേ ഉള്ളൂ, സ്നേഹം. അതെ, അതാണ് സ്നേഹം. സ്നേഹ ആശ്രമം. ആശ്രമം. പക്ഷെ അതാണ്, അതിനുദാഹരണമാണ് ഈ മരം. മരം പേരാല്, പേരാല്, അരയാല്, അതിനുള്ളിൽ വേപ്പുണ്ട്. വേപ്പുണ്ട്. അതിലുപരി എല്ലാ ദിവസം ചെയ്തിട്ട് പന പന. അപ്പോൾ പന എന്ന് പറയുന്നത് പാലക്കാടിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളതാണ്. അത് പാലക്കാട് ദിക്കുകളിൽ മാത്രമാണ് പന കൂടുതലുള്ളത്. ആ പാലക്കാടൻ കാറ്റും പാലക്കാടൻ ചുരവും ത്തിൻ്റെ ഇടയിൽ പന നിൽക്കുന്നത് കാണാൻ ഒരു രസമാണ്. അപ്പോൾ പനയിൽ തന്നെ 2 വർഗം പനയുണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ അതിൽ 1 കായ ഉണ്ടാവുന്നതും ഒന്ന് കായ ഉണ്ടാവാത്തതും. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് കായ ഇല്ലാത്ത, പക്ഷെ അതിൻ്റെ തണ്ട് പഴയ കാലത്ത് അന്ന് ഗ്യാസും ഇതൊന്നുമില്ല, അന്ന് ഇത് ചുടുവെള്ളം രാവിലെ തണുപ്പാണ്. എൻ്റെ മുത്തശ്ശിയക്ക ഈ പനയുടെ ആ സൈഡിലുള്ള വേരുണ്ടല്ലോ, അതിന് അതാണ് ചുടുവെള്ളത്തിന് വെറുതായിട്ട്. അപ്പൊ ഇതിന്റെ ഈ പന ഓല അതാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇപ്പോഴും വീട് മേയാൻ ഉപയോഗിച്ചിരുന്നത്. ഈ പനയിൽ നിന്നാണോ വിശറി ഉണ്ടാക്കിയിരുന്നത്? അതെ അതെ, ഇതിൽ വിശറി ഉണ്ടാക്കും. പിന്നെ ട്രഡീഷണലായിട്ട് എല്ലാ വിഷുവിനും ജ്യോതിശാസ്ത്രജ്ഞന്മാർ, പണിക്കന്മാർ വരും. ഓലയിൽ ഇതിൻ്റെ ഓലയാണ് എടുക്കുക. എന്നിട്ട് 1-ാം തീയതിക്ക് മുമ്പ് വിഷു ബലവും നാളും 1 വർഷത്തെ പറഞ്ഞുതരും. അപ്പോൾ അവർക്ക് അരിയും പയറും തോരപ്പരിപ്പും പുളിയവരിയും കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു പനയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ പണ്ട് ജാതകം എഴുതുന്നതും ഓലയിലാണ്. ഓലയിലാണല്ലോ എല്ലാം പണ്ട് പനയില്ല. അത് ഇപ്പോഴും ഈ പന ലോകത്ത് കാണിക്കാനും ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനും അതിനൊക്കെ പന വളർത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതൊരു ദൈവം. കാരണം ഇപ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക കാലിക്കറ്റ്, പിന്നെ നമ്മുടെ സർവകലാശാല, കൃഷി വകുപ്പ് പറയുന്നത് ഒരിക്കലും ആല് വന്നിട്ട് അങ്ങേക്ക് അറിയാമല്ലോ, വേറെ ഒരാളിനെയും വിടില്ല. കെട്ടിപ്പിടിക്കും. പക്ഷെ ഇവിടെ ഇത്രയും വർഷമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മുത്തശ്ശിയുടെ കാലം, എൻ്റെ മുത്തശ്ശി ജീവിച്ചിരിക്കുകയാണെങ്കിൽ 120 വയസ്സാകും, 100-ാമത്തെ വയസ്സിൽ സമാധിയ നാണിയമ്മ എന്ന് പറയും. എൻ്റെ മുത്തശ്ശിയുടെ കാലത്ത് ഇതുണ്ട്. അപ്പൊ നമുക്ക് അതിന് 150-200 വർഷം പഴക്കമുണ്ട്. അപ്പൊ അന്ന് പനയുണ്ട്. പനയുണ്ട്. ഈ പനയുടെ പന നൊങ്ക് എന്ന് പറയുന്ന സാധനം കൊടുങ്ങല്ലൂരും ആ പ്രദേശം ഈ പനയ്ക്ക് പ്രത്യേകത ഒരു തുള്ളി വെള്ളം വേണ്ട. മരുഭൂമി പ്രദേശത്ത് ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതിന്റെ തടി ഉപയോഗിച്ച് പണ്ട് കെട്ടിടം പണിതിന്റെ ഇപ്പോഴും ഞങ്ങളുടെ ഇവിടുത്തെ ആദിവാസികളുടെ വീടുകളൊക്കെ ഗവൺമെന്റ് കൊടുത്ത വീട്, പഴയ പന കൊണ്ടും മണ്ണുകൊണ്ടും കെട്ടിയ വീട് ഇടിക്കാൻ പ്രയാസമാണ്. അതിന് ചെതല് മുതലെടുക്കില്ല. അപ്പോ ഒരുപാട് ഒരുപാട് ഗുണങ്ങളും നല്ല കാറ്റും നല്ല മനുഷ്യരുള്ള സ്ഥലമാണ് പാലക്കാട്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിൻ്റെ എൻ്റെ അമ്മയുടെ കസിൻ ബ്രദർ പനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം. ഒ വി വിജയൻ. ഓ വിജയൻ അദ്ദേഹം കരിമന എന്നാണ് എല്ലാ പിന്നെ ലേഖനത്തിൽ എഴുതുന്നത്. കരിമനയുടെ നാട്ടിലാണ്. നാട്ടിലാണ്. അതെ. ഒ വി വിജയനും അമ്മയുടെ കസിൻ. ഒ വി വിജയനും ഒ വി ഉഷയും അങ്ങനെയുള്ള കുറെ ആളുകൾ അവരെല്ലാം കരിമനയെ കുറിച്ച് എഴുതാത്ത ഏത് ആർട്ടിക്കിൾ എഴുതിയാലും അവസാനം ഒരു ലൈൻ പാലക്കാട് കരിമന എഴുതാൻ കാരണം അവരുടെ വീട്ടിലെല്ലാം കരിമന കരിമനയായിട്ടുള്ള. അപ്പോൾ കരിമ്പനയും ആലും അരയാലും പേരാലും അതിൻ്റെ 3-4 ആണ് അല്ലേ. ആ 3 ആലിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞാൽ ഇത് സ്നേഹത്തിന് ഉദാഹരണമാണ്. സ്നേഹാശ്രമത്തിൽ സ്നേഹത്തിൻ്റെ ഉദാഹരണം പ്രകൃതി തന്ന സമ്മാനമാണ് ഈ ആലും പാലും.
അപ്പോൾ ഒരുപാട് പേര് റിസർച്ച് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞതിന് ശാസ്ത്രീയമായിട്ട് ആൻസർ പറയാൻ പറ്റില്ല, പക്ഷേ പുരാതനമായിട്ടും പൗരാണികമായിട്ടും ആത്മീയമായിട്ട് പറയാൻ പറ്റും പ്രകൃതിയുടെ സ്നേഹമുണ്ട്, പ്രകൃതിയുടെ അനുഗ്രഹമാണ്. അങ്ങനെ നമുക്ക് പലതിനെയും പ്രകൃതി അനുഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് നമ്മൾ ഈ പുതിയ തലമുറ ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ഈ ആശ്രമത്തിൽ സ്കൂൾ കുട്ടികളും പുതിയ തലമുറയിലുള്ള ആളുകളും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളോട് വന്ന് ഒരുപാട് പേര് വരാറുണ്ട്. ഇവൻ വേൾഡിലെ ഏറ്റവും വലിയ ചാനലായ ഡിസ്കവറിക്കാര് എല്ലാ വർഷവും ഒരു മാസം പഠിക്കും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ വേര് ഇത്രയും വലുതാണ്, പക്ഷെ കരടി വന്നിരുന്നത് കാരണം ഫോറസ്റ്റുകാര് വന്നത് കട്ട് ചെയ്യാൻ പറഞ്ഞു. ആ രാത്രി കരടി ആപത്താണല്ലോ, ഈ വേരിനകത്ത് വന്ന് അപ്പൊ ഫുട് പ്രിന്റ് എടുത്തു പടന്നു. അതുകൊണ്ട് ഇത് വെട്ടി വിട്ടതാണ്. ശരി, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും അറിവുകൾ ആളുകൾക്ക് എനിക്കും തന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ അന്നദാനം COVID-19 മുതൽ നമ്മുടെ സേകാശ്രമത്തിന്റെ അന്നദാനം ലോക റെക്കോർഡിലേക്ക് പോയി പോയി അതും അറിയാം. ഇപ്പോഴും വന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് ഇറക്കി, ആ സ്റ്റാമ്പ് അങ്ങേക്ക് ഉപകാരമായി തരുന്നു. ഗോപു കൊടുങ്ങല്ലൂർ തരുന്നു. ഇത്രയും പ്രകൃതിയുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊരു സമ്മാനമായിട്ട് ഞങ്ങളുടെ സ്റ്റാമ്പ് തരുന്നത്. അപ്പോൾ പൊന്നട തന്നാൽ ഇതാകുമ്പോൾ എന്ന് സൂക്ഷിക്കാം. അതെ, സൂക്ഷിക്കാം. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുന്നു. താങ്ക് യു. ശരി.